പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ മേലുള്ള എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവകാശങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റുന്ന, അങ്ങയുടെ കൃപയുടെ നിറവുള്ളതാക്കി തീർക്കുന്ന ആ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ശക്തിയില്, അങ്ങയുടെ കുരിശുമാന ശക്തിയില്, അങ്ങയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ആ വിധത്തില് ഇന്നേ ദിനത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും എല്ലാ പൈശാചിക പീഡയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അങ്ങയുടേത് മാത്രമാക്കി അങ്ങയുടെ പരമാധികാരത്തിന് കീഴിൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി അമ്മ മാതാവിന്റെ സാന്നിധ്യവും യൗസപിതാവിന്റെ സാന്നിധ്യവും ഉണ്ണീശോയുടെ സാന്നിധ്യവും മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവലും എല്ലാ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സജീവ സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മ കൂടെ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ കുടുംബവൃക്ഷത്തിനെതിരെ ചെയ്യപ്പെട്ടിരിക്കുന്ന ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ ചില ശക്തിയുടെ ആധിപത്യങ്ങൾ, അധികാരങ്ങളൊക്കെ നമ്മൾ ഇന്ന് നിർവീര്യമാക്കിക്കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളെയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് നിർവീര്യമാക്കാനായിട്ട് നമ്മൾ ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ പൂർവികരെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ഇനി നമ്മെ തന്നെയോ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തികൾ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി ഇതൊക്കെ നമുക്കെതിരെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങൾ, ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാം. നമ്മൾ വായിക്കുന്നുണ്ട് സംഗീത പുസ്തകം 23:23. യാക്കോബിന് ആഭിചാര്യം ഏൽക്കത്തില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭരിക്കത്തില്ല. നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൂർവികര് യാക്കോബല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ ആഭിചാര്യമോ മന്ത്രവാദമോ ശാപശക്തികളോ ഏതെങ്കിലും ദുർമന്ത്രവാദങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മയും നമ്മുടെ കുടുംബത്തെയും സ്വാധീനിക്കാം എന്നുള്ളത് വലിയ സത്യമാണ്. ഇന്ന് അനേക മക്കള് ഇന്നല്ല എന്നും എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ചിലരെങ്കിലും അത് തന്നെ ഹാബിറ്റാണ്, സ്വഭാവമാണ്, അവിടെ പോയി ചാത്തസേവ നടത്തിപ്പോയി, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു. ഈ ശത്രു സംഹാര പൂജ വരെ ചെയ്യുന്ന പിശാചനെ വച്ച് ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ, ഒരു തലമുറയെ, ഒരു ജോലിയെ, ബിസിനസ്സിനെ, പഠനത്തെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അനേക മക്കളുണ്ട്. അപ്പൊ നമ്മുടെ മക്കള് പഠിക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ പഠനത്തെ നശിപ്പിക്കാൻ വേണ്ടി ആഭിചാര്യ ക്ഷുദ്ര പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ജോലി മേഖല, ജോലിയെ നശിപ്പിക്കാൻ, ബിസിനസ്സിനെ തകർക്കാൻ, കൃഷിയിടങ്ങളെ നശിപ്പിക്കാൻ, വളർത്തു പക്ഷി മൃഗാദികളെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശത്രുതയുള്ളവര് ചെയ്യുന്ന വലിയൊരു മേഖലയാണ് നമുക്കെതിരെ. ഈ മേഖലകൾക്കെതിരെ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്ര പ്രവൃത്തി കണ്ടിട്ടില്ലേ? അത് കൊണ്ടുവന്നിട്ടു, ഇത് കൊണ്ടുവന്നിട്ടു, അല്ലെങ്കിൽ മൊട്ടയില് ചിലതൊക്കെ മന്ത്രിച്ച്, അല്ലെങ്കിൽ ചരട്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വരെ അങ്ങനെ, ഇനി അത് മാത്രം വേറൊരു കാര്യം കൂടിയുണ്ട്. കുടുംബത്തിൽ തന്നെ ചില ആളുകൾ പറയും, എന്റെ അച്ഛ എന്റെ അമ്മ തന്നെയാ, അല്ലെങ്കിൽ അമ്മായിയമ്മയാണ്, അമ്മായിമ്മക്ക് പരിപാടി ഉണ്ട്, അച്ഛ എന്തുണ്ടായാലും അവിടെ പോ, ഇവിടെ പോ, ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനേക മക്കൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സംസ്കാരത്തില് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന പല വർഗങ്ങളും സമൂഹങ്ങളും ഉണ്ട്. അവര് ഈ ശക്തി ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ മേഖലയില്
ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രബോധനം നടത്തുന്നുണ്ട്, ഒരു അനുഭവത്തിൽ നിന്ന്. ഇവിടെ ഞാൻ പറഞ്ഞു വരിക, ഇന്ന് നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ പൂർവികരിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെയോ നാശത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുവിന്റെ നാമത്തില് ഈ ബലിയുടെ യോഗ്യതയില് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന് കുരിശിന് ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു വലിയ വിടുതലിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് യാക്കോബ് അല്ലാത്ത അവസ്ഥകൾ എന്താണ്? യാക്കോബ് വേറിട്ട് പാർക്കുന്ന, ഇവിടെ കലരാത്ത് ജീവിക്കുന്ന, തിന്മയിലാത് ജീവിക്കുന്ന, അകൃത്യമില്ലാതെ ജീവിക്കുന്ന, കർത്താവ് കൂടെയുള്ള കാട്ടുപോത്തിൻ്റെതിന് സദൃശമായ കരുത്തുള്ള യാക്കോബ്, അല്ലെങ്കിൽ ഈ അഭിചാരവും ഈ ശാപവും ഈ മന്ത്രവാദവും ഈ ക്ഷുദ്ര പ്രവൃത്തികളും ഒക്കെ, ചാത്തൽ സേവയും മറ്റ് ഗുണോത്തര പ്രവൃത്തികളും ഒക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സ്വാധീനിക്കാം. നമ്മുടെ അയൽവക്കത്തിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരിൽ നിന്നൊക്കെ ഇങ്ങനെ ചില കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങളെ അധികാരങ്ങളെ ഈശ്വര നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് വലിയൊരു വിടുതൽ നേടിക്കൊണ്ട് വരും തലമുറയിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യമോ ശക്തിയോ അവകാശമോ അധികാരമോ കടന്നു പോകാത്ത വിധം ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ നിന്നും വരും തലമുറയിൽ നിന്നും വീട്, മണ്ണ്, ജോലി മേഖല, ബിസിനസ് മേഖല, ദാമ്പത്യ ജീവിതം, പഠന മേഖല, ഇവിടെയൊക്കെ ഏതെങ്കിലും പൈശാചിക ശക്തികൾ നമ്മുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് ആരിലൂടെയും വരട്ടെ എന്തിലൂടെയും വരട്ടെ ഉണ്ടെങ്കിൽ, ആ ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ മുമ്പിലേക്ക് ആ 72 പേര് തിരിച്ചു വന്നിരുന്ന പറഞ്ഞ് നിന്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട് പാമ്പുകളുടെയും തേളുകളുടെയും സർപ്പത്തിന്റെയും മേൽ ചവിട്ടി നടക്കാൻ, ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരമുണ്ട് നിന്റെ നാമത്തിൽ. ആ ശക്തിയിൽ നമ്മൾ ഇന്ന് ദൈവികാര സന്നദ്ധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഒരു മേഖല. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ, അവരുടെ പഠനത്തെ തകർക്കാൻ, ഭാവി ജീവിതത്തെ തകർക്കാൻ, ലൗകികാധിപ്പെടുത്തി വശീകരണ യന്ത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. മക്കളിലേക്ക്, ജോലി, ബിസിനസ്, കടബാധ്യതകളിലേക്കൊക്കെ കടന്നു വന്നത് വലിയൊരു പൈശാചിക ശക്തിയാണ്. അതിനുവേണ്ടി നമുക്ക് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ നാമത്തിൽ പുറത്താക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ വീടിനെ, നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിൽ ഇരുന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാന, കരുണ ജപമാല, ജപമാല പ്രാർത്ഥനകള്, നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ തന്റെ ശക്തി പ്രകടമാക്കി അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണീശോയെ, അങ്ങയെ മക്കളായി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ സംരക്ഷണത്തിൽ ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ തലമുറയെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാനും അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപയും അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചു നൽകിക്കൊണ്ട് മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവലും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സാന്നിധ്യവും പരിശുദ്ധമ്മയുടെയും യൗസപിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയുടെ ഭവനങ്ങളാക്കി എന്ന് കാത്തു സംരക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കടങ്ങൾ വീട്ടി ശാപങ്ങൾ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി എല്ലാ ജീവന സമൃദ്ധിയും കൊണ്ട് നിറച്ച് ഞങ്ങളെ വീണ്ടെടുക്കുന്ന ആ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെയും പാരമ്പര്യത്തെയും കുടുംബവൃക്ഷത്തെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളും മരിച്ചുപോയതുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം കർത്താവേ, മഹത്വം. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയോർത്ത്, അഭിഷേകത്തെ ഓർത്ത്, സംരക്ഷണത്തെ ഓർത്ത്, തിരുഹൃദയത്തിനുള്ളിലെ പരിപാലന സംരക്ഷണത്തെ ഓർത്ത് ആരാധന, ആരാധന, ആരാധന. സ്വയം മഹത്വം, മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വയം നന്ദി കർത്താവേ.
ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ സ്വന്തമാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും കടന്നു വന്നിരിക്കുന്ന പാപത്തിന്റെ ശാപത്തിന്റെ കടങ്ങളെ വീട്ടിക്കൊണ്ടാണല്ലോ അങ്ങ് ഞങ്ങളോട് വലിയ കരുണ കാണിക്കുന്നത്. ഇന്ന് പ്രത്യേകം ആ വിധത്തിൽ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എല്ലാ എതിർ ശക്തികളെയും എതിർ പ്രാർത്ഥനകളെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ ചെയ്യപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഞങ്ങളുടെ പാരമ്പര്യത്തിനെതിരെ ഞങ്ങളുടെ പൂർവികർക്കെതിരെ ചെയ്തുപോയ ആ വിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ സർപ്പപൂജയുടെ വശീകരണ യന്ത്രങ്ങളുടെ ഞങ്ങൾ നശിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ നശിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ നശിക്കാൻ ഞങ്ങളുടെ ജോലി മേഖല ബിസിനസ് മേഖല ഉപജീവന മാർഗങ്ങൾ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ വളർത്തു പക്ഷിമൃഗാദികൾ നശിക്കാൻ ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിനെതിരെ അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ എല്ലാ കൂടോത്രത്തിന്റെ മന്ത്രവാദത്തിന്റെ ക്ഷുദ്രത്തിന്റെ പൈശാചിക ശക്തികളെ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ശാപത്തിന്റെ ശക്തികൾ എതിർ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏതെങ്കിലും മേഖലകൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവേ ഇന്ന് അങ്ങയുടെ കാരുണ്യത്തിന് മുമ്പിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടില് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഈ മേഖലകളിലുള്ള പൈശാചിക ശക്തികളെ അന്ധകാര ശക്തികളെ ആധിപത്യങ്ങളെ അധികാരങ്ങളെ ദുർമന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ജിന്നിന്റെ ഹലാലിന്റെ വശീകരണ ശക്തികള് ലൗജിഹാദിന്റെ വശീകരണ ശക്തികള് മിശ്രവിഭാഗത്തിലേക്ക് നയിച്ച പൈശാചിക പ്രവർത്തികള് വശീകരണ യന്ത്രങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആരോപികളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവേ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. ഹാലിലൂയ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുവാൻ അങ്ങയുടെ ജീവന്റെ സമൃദ്ധി പ്രകടമാകുവാൻ കുരിശിൽ അങ്ങ് സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ ആ വലിയ ശക്തി പ്രകടമാകുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ. ഹാലിലൂയ കർത്താവേ മഹത്വം കർത്താവേ ശക്തി പ്രകടമാകട്ടെ. വിടുതൽ നൽകുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും. കർത്താവേ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനെതിരെ ഞങ്ങളുടെ പാരമ്പര്യത്തിനെതിരെ ഞങ്ങളുടെ മക്കൾക്കെതിരെ ഞങ്ങളുടെ ജോലി മേഖലകൾക്കെതിരെ എന്റെ പൗരോഹിത്യത്തിനെതിരെ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനും ജീവിതത്തിനുമെതിരെ നല്ല ഭാവിക്കെതിരെ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്കെതിരെ ചെയ്തു വച്ചിരിക്കുന്ന പൈശാചിക ആഭിചാരി മന്ത്രവാദ കൂടോത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൽ ചുവട്ടിൽ നിർവീര്യമാക്കുമ്പോ കർത്താവ് ഈ പ്രവൃത്തി ഞങ്ങൾക്കെതിരെ ആരാണോ ചെയ്ത് അതെവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ആ വ്യക്തിയിലേക്ക് ആ സ്ഥലത്തേക്ക് ആ കുടുംബത്തിലേക്ക് ആ ദേശത്തിലേക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉറവിടങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പറഞ്ഞയക്കുന്നു. വിട്ടുമാറി പോകട്ടെ. എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകട്ടെ. ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആ വിചാരി ശക്തികളെ മന്ത്രവാദ ശക്തികളെ കൂടോത്ര ശക്തികളെ ദുരാത്മ ദുർഭൂതങ്ങളെ ശാപശക്തികളെ വശീകരണ യന്ത്രങ്ങളെ ക്ഷുദ്ര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. നിങ്ങൾ എവിടെ നിന്ന് വന്നോ ആരിലൂടെ വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിട്ടുപോ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോ, ഞങ്ങളുടെ പാരമ്പര്യത്തെ വിട്ടുപോ, ഞങ്ങളുടെ മക്കളെ വിട്ടുപോ. ചോയുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ പഠനം നശിച്ചു കാണാൻ, ഞങ്ങളുടെ മക്കൾ വിജയിക്കാതിരിക്കാൻ, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കാതിരിക്കാൻ, ഞങ്ങളുടെ മക്കൾക്കെതിരെ ചെയ്തു വച്ചിരിക്കുന്ന വശീകരണ ശക്തികൾ ക്ഷുദ്ര ശക്തികൾ പൈശാചിക പീഡകൾ തടസ്സപ്പെടുത്തുന്ന കെട്ടുകൾ അടിമത്തങ്ങൾ ബന്ധനങ്ങൾ ദുശ്ശീലത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികളെ യേശു നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അത് ഏതെങ്കിലും മേഖലയിലൂടെ വന്നതാണെങ്കിൽ ആ മേഖലയിലേക്കും വ്യക്തികളിലേക്കും കുടുംബത്തിലേക്കും കടന്നു പോകട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ശക്തി പ്രകടമാകട്ടെ, വലിയ ശക്തി പ്രകടമാകട്ടെ, വിടുതൽ ശക്തി പ്രകടമാകട്ടെ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനം നൽകുവാൻ വേണ്ടി വന്ന കർത്താവേ അങ്ങയുടെ വിമോചന ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാകട്ടെ. പരിശുദ്ധാത്മാവല്ലാത്ത
മറ്റൊരാത്മാവും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ, ഞങ്ങളുടെ മക്കളിൽ വസിക്കാതിരിക്കട്ടെ. അധികാരമെടുക്കാതിരിക്കട്ടെ. മറ്റെല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. ഞങ്ങൾ വിടുതൽ പ്രാപിക്കപ്പെടട്ടെ. ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് വശീകരിച്ച പൈശാചിക ശക്തികൾ നിർവീര്യമാക്കുമ്പോ കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. കൂതാശയിലേക്ക് തിരിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിനെ മാത്രം നയിക്കപ്പെടട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലിനു വേണ്ടി, വലിയ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം നമുക്ക് ജന്മം തന്നത് ദുഃഖങ്ങൾ വഹിക്കാനല്ല, അടിമത്തത്തിൻ ചങ്ങലക്കുള്ളിൽ ബന്ധിതരാകാനല്ല. ചങ്ങലകൾ പൊട്ടട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തെ, പാരമ്പര്യത്തെ കെട്ടിപ്പൂട്ടി വച്ച, ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച, എതിരെ ചെയ്ത എല്ലാ അഭിചാരി മന്ത്രവാദ കൂടോത്ര സർപ്പദോഷ വശീകരണ ക്ഷുദ്ര ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെ ശക്തികളെ, വശീകരണ ശക്തികളെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ബന്ധിച്ച് പുറത്താക്കുന്നു. കർത്താവിൻ കുടിശ് ചൂട്ടിൽ നിർവീര്യമായിപ്പോ, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. യേശുനാമത്തിൽ കൽപ്പിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ പിതാവേ, വിശുദ്ധ മിഖായിൽ മലാഖേ, നിങ്ങളുടെ ശക്തമായ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിനും ഞങ്ങളുടെ തലമുറയ്ക്കും വീടിനും മണ്ണിനും ഉപജീവന മാർഗങ്ങൾക്കും വളർത്തുപക്ഷി മൃഗാദികൾക്കും ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനും ഭാവി ജീവിതത്തിനും വിശുദ്ധ ജീവിതത്തിനും തുരങ്കം വയ്ക്കുന്ന എല്ലാ ശക്തികളും വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ദൈവിക പ്രകാശത്താൽ നിറയപ്പെടട്ടെ. ദൈവിക സംരക്ഷണത്തിൽ നിറയപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളെല്ലാം ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിമപ്പെട്ടു പോയ ഏതെങ്കിലും മരിച്ച വിശ്വാസികളുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്തു വെച്ച ആഭിചാരി മന്ത്രവാദ കൂടോത്ര ശക്തികൾ നിർവീര്യമാക്കപ്പെടുമ്പോ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ ആത്മാക്കളുടെ മേൽ വന്നിട്ടുള്ള കടങ്ങളും അശുദ്ധിയും മാലിന്യങ്ങളും ഒക്കെ അവകാശങ്ങളും അവസാനിപ്പിക്കപ്പെട്ടുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിച്ച് വീണ്ടെടുത്ത് അവരെ സ്വർഗപ്രാപ്തിക്കായി അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മരിച്ചുപോയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് അനേക്കണമേ. വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥനകള് നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ ഈശോ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം. തിരക്ത കോട്ടക്കെട്ടിനുള്ളിൽ മലാഖമാരെ പാളയമടിച്ചുള്ള കാവലിൽ ഈശോ തിരുഹൃദയത്തിനുള്ളിൽ എന്നുമായിരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ വീട് നമ്മുടെ കൂടെ എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇന്നത്തെ വചനത്തിനനുസരിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങു മക്കളെ.
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.